കേരള കോമഡി ഒന്നിച്ച. കൈയക്ഷരമുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടും? ചോദ്യം എറണാകുളം ചളിക്കവട്ടം സ്വദേശിയായ റിട്ടയർഡ് ഡൽഹി പോലീസ് ഇൻസ്പെക്ടർ ശ്യാമളനോടാണെങ്കിൽ രാജ്ഭവനിലെ ജോലി വരെ എന്നാകും ഉത്തരം. കാലിഗ്രാഫറായ ഈ 62-കാരന് അതിനും കാരണമുണ്ട്. 2010 ഡൽഹി രാജ്ഭവനിൽ അന്നത്തെ ഗവർണറായിരുന്ന തജേന്ദർ ഖന്നയുടെ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് രാജ്ഭവൻ അങ്കണത്തിന്റെ നടുവിലായി പ്രത്യേകം അലങ്കരിച്ച ബോർഡ് സ്ഥാപിച്ചു. കുട്ടിയുടെ പേരിൽ പലരും ആശംസ എഴുതി. ഗവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴി കോൺസ്റ്റബിളായിരുന്ന ശ്യാമളനെ കുറിച്ചറിഞ്ഞ ഗവർണർ അദ്ദേഹത്തെ വിളിപ്പിച്ചു. ശ്യാമളൻ എഴുതിയ മോഡൽ ഗവർണർക്ക് നന്നേ ബോധിച്ചു. വന്നവർക്കെല്ലാം അതിഷ്ടപ്പെട്ടു. തൊട്ടടുത്ത ദിവസം മുതൽ രാജ്ഭവനിലായിരുന്നു ശ്യാമളന് ജോലി. നീണ്ട 11 വർഷം. ലിഖ്നേവാല പോലീസ് ഓഫീസർ എന്ന ഖ്യാതി നേടിയ ഡൽഹി പോലീസിലെ ഇൻസ്പെക്ടറായിരുന്ന ശ്യാമളൻ കാലിഗ്രാഫിയിൽ നേടിയെടുത്തത് എണ്ണമറ്റ റെക്കോർഡുകളാണ്. കുട്ടിക്കാലത്ത് അമ്മയുടെ വാക്കുകേട്ട് ഉരുട്ടി എഴുതാൻ ശീലിച്ചെടുത്ത് നിന്നാണ് ശ്യാമളന്റെ എഴുത്തുപ്രേമം തുടങ്ങിയത്. പുതിയ ശൈലിയിലെ അക്ഷരം എവിടെ കണ്ടാലും അത് എഴുതി നോക്കും. ഒടുവിൽ കാലിഗ്രാഫി പഠിക്കാതെ ശ്യാമളൻ കാലിഗ്രാഫറായി. എന്റെ പേര് ശ്യാമളൻ, ശ്യാമളൻ ചളിക്കവട്ടം. ഒരു എനിക്കൊരു ദൈവികമായി കിട്ടിയ ഒരു കലയാണ്. ഞാൻ 4 പഠിക്കുന്ന സമയത്ത് എന്റെ അമ്മ പറയുമായിരുന്നു, മലയാള ഭാഷ ഉരുട്ടാണല്ലോ, ഉരുട്ടി എഴുതാൻ പറയുമായിരുന്നു. അങ്ങനെ അന്ന് ഞാൻ എഴുതുമായിരുന്നു. പിന്നെ വലുതായി ഞാൻ 10-ാം ക്ലാസ്സിന് ടൈപ്പ് റൈറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ടീസ് ബോർഡൊക്കെ ഞാൻ എഴുതുമായിരുന്നു മലയാളത്തിൽ. അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഞാനത് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ പല അക്ഷരങ്ങളുണ്ട്. ഒരു എം ഉണ്ട്, എസ്, അങ്ങനെ പല അക്ഷരങ്ങളും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്ത് ഞാനത് കരസ്ഥമാക്കാറാണ് പതിവ്. '1982 ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി സർവീസ് ആരംഭിച്ച അദ്ദേഹം 2022 ഇൻസ്പെക്ടറായി വിരമിച്ചാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. 40 വർഷം 4 മാസം 27 ദിവസവും ഡൽഹിയിലുണ്ടായിരുന്നു. 1982 ഫെബ്രുവരിയിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം 1922 ജൂണിൽ ഞാൻ റിട്ടയർഡ് ആയി. ആസ് എ കോൺസ്റ്റബിളാണ് ഞാൻ പോയത്. ഞാൻ റിട്ടയർഡ് ആയപ്പോഴേ ഇൻസ്പെക്ടറായിട്ട് ഞാൻ അവിടെ നിന്ന് റിട്ടയർഡ് ആയി. 12 വ്യത്യസ്ത ഫോണ്ടുകളിൽ എഴുതുന്ന ശ്യാമളൻ വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ച സ്വന്തം ഫോണ്ടിന് അമ്മയുടെ പേരാണ് ലീല. എനിക്കൊരു 12 ഫോണ്ടിൽ എനിക്ക് എഴുതാൻ പറ്റും. ഇത് കൂടാതെ എന്റേതായ ഒരു ഫോണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്റെ അമ്മയുടെ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ലീല. എന്റെ അമ്മയുടെ പേര് ലീല എന്നാണ്. ആ ഫോണ്ട് കമ്പ്യൂട്ടറിൽ കിട്ടില്ല, മൾട്ടി കളറിൽ എ4 ഷീറ്റ് എഴുതാറാണ്. ഡൽഹിയിലും നാട്ടിലുമെല്ലാം ശ്യാമളൻ എഴുതുന്ന അച്ചടി തോറ്റുപോകുന്ന നോട്ടീസുകൾക്കും പോസ്റ്ററുകൾക്കും ആവശ്യക്കാർ ഏറെയാണ്. വളരെ കുറച്ച് കാലിഗ്രാഫി പേനകളും സ്കെച്ച് പേനകളുമാണ് എഴുത്തായുധം. 2011 പരിശോധനയ്ക്കെത്തിയ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സുകാരെ ഞെട്ടിച്ചത് വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് 80 കാർഡുകളിൽ 1 മണിക്കൂർ ഒരേപോലെ എഴുതിക്കൊണ്ടാണ്. നിമിഷങ്ങൾ കൊണ്ട് അച്ചടിയെ വെല്ലും വിധം എഴുതുന്ന ശ്യാമളനെ തേടി 4 വട്ടം ലിംക നാഷണൽ റെക്കോർഡ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ്, ഇന്ത്യ സ്റ്റാർ വേൾഡ് റെക്കോർഡ്, സ്റ്റാർ റെക്കോർഡ് ബുക്ക് ഓഫ് ഇന്റർനാഷണൽ, അങ്ങനെ നിരവധി നേട്ടങ്ങൾ എത്തി. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. എന്നാ അത് കണ്ടുപിടിച്ച? അത് ഇത് എഴുതി എന്റെ റെക്കോർഡെല്ലാം ഈ ഫോണിലാണ് ഞാൻ ചെയ്തിരിക്കുന്ന റെക്കോർഡ്. 2011 എന്റെ ആദ്യത്തെ ലിംക നാഷണൽ റെക്കോർഡ് ഞാൻ കരസ്ഥമാക്കുന്നത്. ആദ്യ ലിംക അവാർഡ് വർഷം 2011 ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് 2 എണ്ണം കരസ്ഥമാക്കിയത്. ഏറ്റവും അടുത്തടുത്ത് 2022 ആഗസ്റ്റ് 15 ചളിക്കവട്ടത്ത് PK മാധവൻ സ്മാരക വായനശാലയിൽ നടന്ന അത് 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയായിരുന്നു. വരുന്ന കുട്ടികളുടെയും വിസിറ്റേഴ്സിന്റെയും പേരുകൾ എഴുതി കണ്ടിന്യൂസ് ആയിട്ട് 9 മണിക്ക് തുടങ്ങിയിട്ട് 5 മണിക്കാണ് അത്. 8 മണിക്കൂർ എഴുതി. അത് ബ്രേക്കായിട്ട് കണക്കാക്കിയില്ല. ഞാൻ എടുക്കുന്നു ഒത്തിരി ആഹാരം കഴിക്കാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് അവര് ബ്രേക്കായിട്ട് കണക്കാക്കിയില്ല. അങ്ങനെ വിത്തൗട്ട് ബ്രേക്കിൽ എനിക്കത് തന്നു. എഴുത്ത് ശ്രദ്ധിക്കപ്പെട്ടതോടെ ഡൽഹി പോലീസിലെ ആസ്ഥാന എഴുത്തുകാരനായി. ഉന്നത ഉദ്യോഗസ്ഥരുടെ കത്തുകളിലും ആശംസകളിലുമെല്ലാം ആ കൈയക്ഷരം പതിഞ്ഞു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർക്കെല്ലാം പലതവണ ഈ അക്ഷര മികവിൽ ക്ഷണക്കത്തുകൾ എത്തിയിട്ടുണ്ട്. അധ്യാപികയായ ഭാര്യ മിനിയും യുകെയിലുള്ള മകൻ ഹരികൃഷ്ണനും ശ്യാമളന് പൂർണ്ണ പിന്തുണയുണ്ട്. കാലിഗ്രാഫി പഠിക്കാൻ ആഗ്രഹിച്ച് നിരവധി പേർ ഇദ്ദേഹത്തിനടുത്ത് എത്തുന്നുണ്ട്. ഫീസ് വാങ്ങാതെയാണ് എന്നാൽ ക്ലാസ് എടുക്കുന്നത്. പരമാവധി ആളുകൾക്ക് കാലിഗ്രാഫി പകർന്നു നൽകണമെന്നാണ് ശ്യാമളന്റെ ആഗ്രഹം.